എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലേക്ക് സ്വാഗതം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട വാർത്തയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്ക് ലൈവിൽ വന്നിരിക്കുന്നു സ്കൂളിൽ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നു അതിൻ്റെ അപ്ഡേറ്റിലേക്കാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ കിടക്കുന്നത് അപ്പോഴത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ അപ്ഡേറ്റിലേക്ക് കിടക്കുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ ലൈവിൽ വന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്കൂളുകൾ ജൂൺ ഒന്നിന് തന്നെ തുറക്കും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് കർശനമായി തന്നെ എല്ലാവരും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് കോവിഡ് പൂർണ്ണമായും മാറി എന്ന് വിചാരിച്ച് മാസ്ക് വെക്കാതിരിക്കുക എല്ലാവരും മാസ്ക് വെക്കണം അതുപോലെ തന്നെ മറ്റ് ജീവികളൊക്കെ കടിച്ച എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ സ്കൂൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സ്കൂൾ അങ്കണത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ബാക്കി ഫലങ്ങളൊന്നും താഴെ വീണ്ടും കിടക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളെടുത്ത് ഭക്ഷിക്കരുത് അത് നോക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് കൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗതാഗത വകുപ്പുമായിട്ട് ആരോഗ്യവകുപ്പുമായിട്ട് സ്കൂൾ തുറക്കുന്ന സമയം പോലീസുമായിട്ട് എല്ലാ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചിലതൊക്കെ നടന്നിട്ടുണ്ട് ഇനി നടക്കാനുണ്ട് എല്ലാവിധത്തിലും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്തുവാനുള്ള എല്ലാ അന്തരീക്ഷവും സൃഷ്ടിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമായിരിക്കുന്നത് അതുപോലെ തന്നെ പാഠപുസ്തക അച്ചടി രണ്ടാം പാർട്ട് അച്ചടിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സമയത്ത് അതിൽ അക്ഷരമാല ഉൾപ്പെടുത്തുമെന്ന് കൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ വളപ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സുകൾ ബോർഡുകൾ ഇതൊക്കെ ഉടൻ തന്നെ നീക്കം ചെയ്യണം കാരണം ഇങ്ങനെയുള്ള ബോർഡുകൾ ഒരുപക്ഷെ മറിഞ്ഞ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ വീടിനുള്ള സാധ്യതയുണ്ട് അതും ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാ രീതിയിലും വിദ്യാർത്ഥികൾക്ക് യാതൊരു പ്രശ്നവും കൂടാതെ സ്കൂൾ പ്രവേശനോത്സവത്തിന് എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നു എന്നുള്ള അറിയിപ്പ് ഇതൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്നത്തെ തൻ്റെ വാർത്താ സമ്മേളനത്തിൽ കൂടി വ്യക്തമാക്കിയത്